ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് രാവിലെ എന്റെ കൂട്ടുകാർ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റിയില്ല. ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. സൺഡേ ആയി കഴിഞ്ഞാൽ രാവിലെ ഫുള്ള് ബിസിയാണ്. ചർച്ചിലൊക്കെ പോയിട്ട് വന്ന് അന്ന് റെഡിയായി. അപ്പൊ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന വിചാരിച്ചു. ഞാൻ എന്തുകൊണ്ട് എന്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന പറഞ്ഞാല്, ഞങ്ങൾ ലാസ്റ്റ് ടൈം അവിടെ പോയതാ. നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഞാനത് ഷെയർ ചെയ്തായിരുന്നു. പക്ഷേങ്കില് അവിടുത്തെ പിന്നെ ഫുഡ്, നല്ല ഫുഡ്, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് റേറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. കാരണം നമ്മള് വലിയ വലിയ ഹോട്ടലുകളിൽ പോയി കഴിക്കുമ്പം ഉണ്ടാവുന്ന ആ ഒരു വിലയും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും ആണ് കേട്ടോ. പിന്നെ ഈ ധാബയിലൊക്കെ പോയി ആഹാരം കഴിക്കാത്തവർക്കും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്കിന്ന് ആ ധാബ പോയി കണ്ടിട്ട് വന്നാൽ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പം എന്റെ കൂട്ടുകാർക്ക് ഇവിടെ ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ പോകാൻ പറ്റും. ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജാലുകളി പൈപ്പ് ലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എസ്രുകേട്ട റോഡിലാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. വലിയ ദൂരമില്ല, ഒരു 2-3-4-5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ധാബയിൽ പോയിട്ട് വരാം. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള പാർക്കാണിത് കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഈ പാർക്കിലെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേയൊക്കെ ഇലകൾ പഴുത്ത് ഇലകൾ കൊഴിഞ്ഞു നിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഇലകൾ പുതുതായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട്. ചില ഇടങ്ങളിലാണെങ്കിൽ നല്ല പൂക്കൾ, അത് കാണാൻ കണ്ണിന് നല്ല മനോഹാരിതയാണെന്ന് കണ്ടതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കത്തില്ല, കണ്ടില്ലേ എത്ര നന്നായിട്ടുണ്ടെന്ന് നോക്കിയേ. എന്തൊരു മനോഹാരിത നിറഞ്ഞ പൂ നോക്കിയേ, ആ മരത്തിൽ നിൽക്കുന്ന അത് മുഴുവനും പൂവാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. കഴിഞ്ഞിവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരമ്പലമുണ്ട്. ഞാനിത് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് കാണാനൊരു വ്യൂ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇത്രയും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ കൂടി കാണട്ടെന്ന് വിചാരിച്ചിട്ടാണ്. എത്ര നന്നായിട്ടുണ്ടെന്ന് നോക്കി, അതിനകത്ത് ഇലകളില്ല, പൂക്കളാണ് കൂടുതലുള്ളത്. ഈ പാർക്കിൽ ഫുള്ള് ഒരു സൈഡിൽ നിന്ന് അങ്ങേ അറ്റം വരെ ആ മരങ്ങളാണ് കൂടുതൽ നിൽക്കുന്നത്. അതിൻ്റെ പൂക്കളാണ് നോക്കിയേ, എന്ത് ഭംഗിയുണ്ടെന്ന് കണ്ടില്ലേ. അപ്പോൾ എനിക്ക് കണ്ടിട്ട് എൻ്റെ കണ്ണിന് നല്ല കുളിർമ തോന്നി, അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എസ്രുകേട്ട ഇത് ധാബ അടുക്കാറായി. നമ്മൾ ചിക്കുബാണവാരം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എസ്രുകേട്ട ആ റോഡ് ഫുള്ള് കൂടുതലായിട്ട് ഹോട്ടലുകളെ കാട്ടിൽ ധാബകൾ കൂടുതലുണ്ട്. ഞാനിത് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഒരു വ്യൂ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി, നിങ്ങളെ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ പേര് വന്നിട്ട് തോട്ടത മനെ ധാബ റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ എൻട്രൻസ് നോക്കിക്കാം, ഒരു ആർച്ച് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്, കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. റോഡ് സൈഡിലായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അകത്തേക്ക് നോക്കിക്കേ, എത്ര നല്ല മനോഹാരിത നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം നോക്കിക്കേ. നമുക്ക് ഇങ്ങനെ അകത്തോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുന്നത്, കുടിലുകളെന്ന് പറയത്തില്ല, അതുപോലെ അതിനകത്താണ് ആൾക്കാരിന്ന് ഊണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഫില്ലാണ്. ലാസ്റ്റിൽ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. കണ്ടില്ലേ, സംഭവം ഇത്രയേ ഉള്ളൂ. ഓരോ ഫാമിലിക്ക് മാത്രമായിട്ടിരുന്ന് ഊണ് കഴിക്കാനുള്ള സൗകര്യം. അന്ന് വന്നിടത്ത് തന്നെയാണ് ഞങ്ങളെ കാണിച്ചായിരുന്നത്, പക്ഷേങ്കിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ ഇവിടെ തന്നെ വന്നത് കേട്ടോ. സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല സൈലൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് സമാധാനത്തിൽ ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇതൊക്കെയല്ലേ നമുക്ക് ലൈഫിൽ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. അവന് ഫുഡ് ഓർഡർ ചെയ്തില്ല, ഓർഡർ ചെയ്യണം. എൻ്റെ മക്കൾ ഒരു കാര്യമായിട്ട് എന്ത് ഓർഡർ ചെയ്യണമെന്നുള്ള ഡിസ്കഷനിലാണ്, എന്ത് വേണം എന്ത് വാങ്ങണം എന്നുള്ള. ഓർഡർ എടുക്കാൻ അവർ വന്നു. വന്നപ്പം ഇവിടുത്തെ ബട്ടർ നാന് നല്ല ടേസ്റ്റാണ്, അത് കഴിഞ്ഞിട്ട് കടായി ചിക്കൻ, അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അത് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് കബാബ് ഇത് ചെയ്തു. ആക്ച്വലി ഇത് ചിക്കൻ കബാബ് ഹാഫാണ്, പക്ഷേങ്കിൽ നിറയുണ്ട് കേട്ടോ, കഴിക്കാൻ നിറയുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ്റെ ഏതോ ഇന്നത്തെ സ്പെഷ്യൽ വെറൈറ്റി ഡിഷാന്ന് പറഞ്ഞിട്ടാണ് അവർ അത് തന്നത്. പക്ഷേങ്കിൽ ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഞങ്ങൾക്ക് ചിക്കൻ കബാബാണ് കുറേയും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി, ചിക്കൻ ബിരിയാണി വേണ്ടുന്നവർ ചിക്കൻ ബിരിയാണി ഇത് ചെയ്തു, മട്ടൻ ബിരിയാണി വേണ്ടുന്നവർ മട്ടൻ ബിരിയാണി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് കടായി ചിക്കൻ, കടായി ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷേ ലാസ്റ്റ് ടൈം ഞങ്ങൾ പെപ്പർ ചിക്കൻ വാങ്ങിച്ചായിരുന്നു, അത് നല്ല ടേസ്റ്റായിരുന്നു. ഇവർ സ്റ്റാർട്ടറായിട്ട് നമുക്കൊരു ഗ്രേവി ചിക്കൻ പോലെ തന്നായിരുന്നു, അതെന്തോ സ്പെഷ്യലാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക്, പക്ഷേ അത് അത്ര പിടിച്ചില്ല. അതിൽ നല്ലതായിരുന്നു പെപ്പർ ചിക്കൻ.
അങ്ങനെ ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്തു, അവരെല്ലാവരും കഴിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഞാനും ടേസ്റ്റ് നോക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ സംഭവം നന്നായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുള്ള സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ, മട്ടൻ ബിരിയാണി നന്നായിട്ടുണ്ടായിരുന്നു. അച്ഛ കഴിച്ചിട്ട് എണീറ്റ് പോയി, ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ. ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ കഴിക്കാനിരിക്കുമ്പോഴത്തേന് ലാസ്റ്റായി പോവും. പക്ഷേ എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഊണ് കഴിഞ്ഞു, ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നു. കണ്ടില്ലേ, ഞങ്ങൾ കുറേ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തെല്ലാം ഞങ്ങൾ അഞ്ചു പേര് നല്ല വയറ് നിറയെ ഫുഡ് കഴിച്ചു കേട്ടോ. വലിയ വിലയൊന്നും ഇല്ല, നല്ല എന്താ പറയുന്നത് റീസണബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാനും ഉണ്ടാവും. ഓക്കെ, നല്ല ഫുഡായിരുന്നു. അപ്പൊ വെറുതെ എന്റെ കൂട്ടുകാർക്ക് ഇതൊരു വ്യൂ ആവട്ടെ, നിങ്ങൾക്ക് കൊണ്ടുവന്നവർക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തേ കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ, ബൈ.